നമ്മൾ പലരും സിനിമയിൽ കാണുന്ന പോലെ സൂപ്പർ ഹീറോ ആകുവാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും യാഥാർത്ഥ്യമല്ല. എന്നാൽ അത്തരത്തിൽ സിനിമയിൽ കാണുന്ന പോലെ യഥാർത്ഥ ജീവിതത്തിൽ സൂപ്പർ ഹീറോ ആകുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട 5 ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത്. വേൾഡ് സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ കഥയിലെ നായകൻ. നീല പാന്റും റെഡ് ജാക്കറ്റുമാണ് ഇയാളുടെ വേഷം. അതുപോലെ വെള്ള ഹെൽമെറ്റും ഇയാൾ ധരിച്ചിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കുകാരനായ ഇദ്ദേഹം 2011-2012 കാലയളവിൽ ഈ രീതിയിലായിരുന്നു ഇയാളുടെ ജീവിതം. നഗരം വൃത്തികേടാക്കുന്ന ആളുകളെയും പെറ്റുകളെ വൃത്തിയാക്കാതെ കൊണ്ടു നടക്കുന്നവരെയും വയക്കു പറയുക, ഉപദ്രവിക്കുക എന്നതൊക്കെയാണ് ഇയാളുടെ ജോലി. ഇതെല്ലാം തന്റെ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇയാളുള്ള സ്ഥലങ്ങളിൽ വേസ്റ്റും മറ്റും ഇടുന്നത് വളരെയധികം കുറഞ്ഞു. പക്ഷേ ആളുകളെ ഉപദ്രവിക്കുന്നത് അധികമായപ്പോൾ ഇയാൾക്കെതിരെ പരാതികൾ ഉയരാൻ തുടങ്ങി. തുടർന്ന് ഇയാൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു. നമ്പർ 4, ബ്ലാക്ക് വിഡോ. സ്കാർലറ്റ് ജോൺസൺ അഭിനയിച്ച ബ്ലാക്ക് വിഡോ എന്ന ക്യാരക്ടറെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ക്യാരക്ടറോട് ആരാധന തോന്നിയ ഒരു വ്യക്തി തന്റെ ജീവിതത്തിലേക്ക് ആവേശം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇയാളുടെ യഥാർത്ഥ പേര് വെളിപ്പെടുത്താൻ ഈ വ്യക്തി തയ്യാറല്ല. താൻ ബ്ലാക്ക് വിഡോ എന്നാണ് ഇയാളുടെ അവകാശവാദം. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കണം, രക്ഷിക്കണം എന്നുള്ള ലക്ഷ്യമൊന്നും ഇയാൾക്കില്ല. വെറുതെ ഈ വേഷവുമിട്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റലാണ് മെയിൻ പരിപാടി. ഇയാൾ ജനമധ്യത്തിൽ തന്റെ ആക്ഷൻ കാണിച്ച് സ്വയം ഒരു ഹീറോ ആയി മാറുകയാണ് ഇയാൾ ചെയ്തത്. ഈ പരിപാടിയല്ലാതെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇയാൾ താമസിക്കുന്ന റൂമിന്റെ വാടക കൊടുക്കാത്തതിന് ഇയാളെ പുറത്താക്കുകയും ചെയ്തു. നമ്പർ 3, പിയാനോ ടിറ്റോ. മെക്സിക്കോയിലാണ് ഇയാളുടെ സ്ഥലം. തന്റെ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു ഇദ്ദേഹം. റോങ് സൈഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ശരിയായി പാർക്ക് ചെയ്യുക, കാൽനട യാത്രക്കാർക്ക് വഴിയൊരുക്കുക, അങ്ങനെ തുടങ്ങിയ എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു ഈ വ്യക്തി. ഇത് അവിടുത്തെ ജനങ്ങൾക്ക് ഇയാളോട് ആരാധന തോന്നിക്കുകയും ചെയ്തു. മാത്രമല്ല, എല്ലാ സമയവും മറ്റുള്ളവരെ രക്ഷിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ഒരുപാട് മനുഷ്യരെ അപകടങ്ങളിൽ നിന്ന് കൃത്യസമയത്ത് രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ 2013 ശേഷം പിന്നീട് ഒരിക്കലും ഇയാൾ ഈ വേഷത്തിൽ കണ്ടിട്ടില്ല. ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചത് സിനിമ തന്നെയാണ്. നമ്പർ 2, നൈറ്റ് വാരിയർ. മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കഥയിലെ നായകൻ. താൻ സ്വയം വിളിക്കുന്ന പേര് നൈറ്റ് വാരിയർ എന്നാണ്. അദ്ദേഹം തന്റെ അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇതുവരെ പറഞ്ഞ ആളുകളെ പോലെ സദാസമയവും സൂപ്പർ ഹീറോ ഡ്രസ് ഇയാൾ ധരിക്കാറില്ല. പകൽ സാധാരണ മനുഷ്യനെ പോലെയാണ് നടക്കുക. എന്നാൽ രാത്രിയായി കഴിഞ്ഞാൽ ഇയാൾ തന്റെ വേഷം മാറുകയും നൈറ്റ് വാരിയർ ഡ്രസ് ധരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇയാൾ ഒരു സൂപ്പർ ഹീറോയെ പോലെ നഗരത്തിൽ ചുറ്റി നടക്കും. ഇദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ 2011 ഇയാൾ രാത്രിയിൽ അപകടങ്ങളിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയത്. രാത്രിയിൽ നടക്കുന്ന ക്രൈംസൊക്കെ ഒരുവിധം ഇയാൾക്ക് തടയാൻ കഴിഞ്ഞു. അങ്ങനെ 2013 തന്റെ കാമുകിക്കും ഇങ്ങനെയൊരു വേഷം നൽകി. എന്നാൽ ഇത് അധികം നീണ്ടുനിന്നില്ല. ഇവരുടെ ഈ സൂപ്പർ ഹീറോ പോലെ നടക്കുന്ന സംഭവം ചില ഗുണ്ടകൾക്ക് പിടിച്ചില്ല. തുടർന്ന് ഒരു ദിവസം ഗുണ്ടകൾ ഇവരെ രണ്ടുപേരെയും പന്നിക്കിട്ടു. അതോടെ ഇവർ ഈ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു. നമ്പർ 1, മിസ്റ്റർ എക്സ്ട്രീം. സിനിമകളാണ് ഓരോ മനുഷ്യർക്കും സൂപ്പർ ഹീറോ ആകുവാൻ ആഗ്രഹം തോന്നിപ്പിക്കുന്നത്. മിസ്റ്റർ എക്സ്ട്രീം എന്നറിയപ്പെടുന്ന ഇദ്ദേഹം സാമൂഹിക പ്രവർത്തകനാണ്. വീടില്ലാത്ത ആളുകളെ സഹായിക്കുക, അപകടം നടക്കുന്ന സ്ഥലത്ത് വന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള നല്ല പ്രവൃത്തികളാണ് ഇയാൾ ചെയ്തിരുന്നത്. ഇയാൾ തന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വേഷവിധാനമാണ് ധരിച്ചിരുന്നത്. മാത്രമല്ല, ഇദ്ദേഹം ഹെൽമെറ്റും ധരിച്ചിരുന്നു. ചില ആയുധങ്ങളും ഇയാൾ തന്റെ കയ്യിൽ കരുതിയിരുന്നു. ഇയാളുടെ ഈ പ്രവൃത്തിയിൽ ആരാധന തോന്നിയ കുറച്ചുപേർ ചേർന്ന് ഒരു ടീമാവുകയും ചെയ്തു. അങ്ങനെ ഇവർ എല്ലാവരും സൂപ്പർ ഹീറോകളെ പോലെ മറ്റുള്ളവരെ സഹായിച്ചും രക്ഷിച്ചും അവരുടെ ജീവിതം ആനന്ദകരമാക്കി. 2020 ഈ വ്യക്തി ഈ സൂപ്പർ ഹീറോ ജീവിതം ഉപേക്ഷിച്ചു. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.